ഫിലിം ഗ്യാരേജിലേക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ഡിസംബർ 7-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് സൂപ്പർ ശരണ്യ എന്ന സിനിമ. ഈ വർഷത്തിലെ ആദ്യത്തെ സിനിമ കൂടിയായ സൂപ്പർ ശരണ്യ എന്ന സിനിമയ്ക്ക് നമ്മുടെ തിയേറ്ററുകളിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങളാണ് നേടാൻ കഴിഞ്ഞത്. ഇപ്പോഴിതാ സിനിമയുടെ 2 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 2.5 കോടിയിലെ താഴെ രൂപ മാത്രം പഠിച്ചിട്ടുള്ള സിനിമയ്ക്ക് 2 ദിവസങ്ങളിൽ നിന്നായി 1,60,00,000 രൂപ സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്ക് പോകുന്ന സിനിമയാണ് സൂപ്പർ ശരണ്യ എന്ന സിനിമയുടെ 2 ദിവസത്തെ കളക്ഷനിൽ നിന്ന് വ്യക്തമാണ്. 2. സിനിമ 2 എന്ന സിനിമയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനെത്തിയ സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായങ്ങളായിരുന്നു ആദ്യ ദിവസം ലഭ്യമായത്. എന്നാൽ സിനിമ കാണാനായിട്ട് തിയേറ്ററുകളിലേക്ക് ആളുകൾ എത്തുന്നില്ല എന്നതാണ് സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. 2 കോടിക്കടുത്ത് പഠിച്ചിട്ടുള്ള രാഷ്ട്രീയ ആക്ഷേപഹാസ്യ സിനിമ കൂടിയായ 2 എന്ന സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് 2 ദിവസങ്ങളിൽ നിന്നായി സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് 25,00,000 രൂപയ്ക്ക് അടുത്ത രൂപയാണ്. ഈ വർഷത്തെ ആദ്യത്തെ പരാജയമാകാൻ പോകുന്ന സിനിമയാണ് 2 എന്നാണ് സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ ആഴ്ച 3 മലയാളം സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതിൽ ആദ്യത്തെ സിനിമയാണ് ബോബി സഞ്ജയുടെ തിരക്കഥയിൽ റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നായകനെ എത്തുന്ന സല്യൂട്ട് എന്ന സിനിമ. ചിത്രത്തിൻ്റെ ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സിനിമ ഈ ആഴ്ച 14 ജനുവരി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സല്യൂട്ട് എന്ന സിനിമയ്ക്ക് കേരളത്തിൽ ഏകദേശം 300-ൽ സ്ക്രീനുകൾ അനുവദിക്കുമെന്നത് ഇതിനോടകം തന്നെ കൺഫേം ആയിട്ടുണ്ട്. 2. സിനിമ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തുന്ന ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന സിനിമ. ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ ഈ ആഴ്ച 14 ജനുവരി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നേരത്തെ പലതവണ തിയേറ്റർ റിലീസ് മാറ്റിവെക്കപ്പെട്ട സിനിമയാണ് സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന സിനിമ. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന 3. സിനിമ മേപ്പടിയാൻ എന്ന സിനിമയാണ്. ഉണ്ണിമുകുന്ദൻ നിർമ്മിച്ച ഉണ്ണിമുകുന്ദൻ തന്നെ നായകനായി എത്തുന്ന സിനിമയാണ്. ഫാമിലി ഡ്രാമ സിനിമ കൂടിയായ മേപ്പടിയാൻ എന്ന സിനിമ. ചിത്രത്തിന്റെ ട്രെയിലറിൽ നിന്ന് വ്യക്തമാക്കുന്നത് അഭിനയ പ്രാധാന്യമുള്ള സിനിമ കൂടിയായിരിക്കും മേപ്പടിയാൻ എന്നാണ്. കാത്തിരിക്കാം സിനിമയ്ക്കേട്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ 21 ജനുവരി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയാണ് പ്രണവ് മോഹൻലാൽ നായകനായി എത്തുന്ന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഹൃദയം എന്ന സിനിമ. മികച്ചൊരു പ്രമോഷനോടുകൂടി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. കോവിഡിന്റെ 3. തരംഗത്തെ തുടർന്ന് സിനിമയുടെ റിലീസ് മാറ്റമെന്നൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സിനിമയുടെ റിലീസ് മാറ്റാനായിട്ട് നിലവിൽ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സിനിമയ്ക്ക് 21 തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടാവട്ടെ. അടുത്തൊരു സിനിമ 20 ജനുവരി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് തുറമുഖം എന്ന സിനിമ. രാജീവിന്റെ വീഡിയോ സംവിധാനത്തിലെ നിവിൻപോളി നായകനായി എത്തുന്ന സുകുമാർ തെക്കേപ്പാട്ട് നിർമ്മിക്കുന്ന സിനിമ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. മലയാളത്തിൽ വരാനിരിക്കുന്ന അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയായ തുറമുഖം 20 ജനുവരി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയുടെ റിലീസ് മാറ്റുമെന്ന് നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിൽ സിനിമയുടെ റിലീസ് മാറ്റുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വലിയൊരു പ്രൊമോഷൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ നിലവിൽ നൽകുന്നില്ല എങ്കിൽ പോലും ലോ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയാൽ പോലും തിയേറ്ററുകളിലെ വൻ തരംഗമായി മാറാൻ സാധ്യതയുള്ള സിനിമ കൂടിയാണ് തുറമുഖം. കാത്തിരിക്കാം സിനിമയ്ക്കായിട്ട്.